മന്യാപിതാക്കന്മാരെ വൈദിക സഹോദരങ്ങളെ കർത്താവ് പ്രിയരെ ശോകമുഖമായിരിക്കുന്ന ഒരന്തരീക്ഷം നിറഞ്ഞ കണ്ണുകൾ വിതുമ്പുന്ന മനസ്സ് ഇതാണ് മുൻപിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് ആർക്കു വേണ്ടി എന്ന് ചോദിച്ചാൽ വൈദിക സേവനത്തിൻ്റെ ജീവിതത്തുകയിൽ ഒരു നല്ല തിടക്കുമേറിയ ജീവിതം കാഴ്ചവെച്ച് ഈ ലോകത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞ് നമ്മുടെ കർത്താവിന്റെ സന്നിധി അണഞ്ഞ് അതിശ്രേഷ്ഠ ഗുരുവായിരിക്കുന്ന ബഹുമാനപ്പെട്ട വീശിശോമിച്ചതിന്റെ വേണ്ടി മാത്രമാണ് ഇതൊക്കെ നാം അർപ്പിക്കുന്നത്. ഞാൻ ഓർക്കുന്നത് വൈദിക സേവനത്തിന്റെ ഭാരപാഠം നടത്തുന്ന കാലഘട്ടം 1979 അവസാനത്തോടെ 89 മുതൽ ഈ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ നാമത്തിലുള്ള ഈ ദേവാലയത്തില് ചുരുങ്ങിയ കാലഘട്ടം സേവനമനുഷ്ഠിക്കുവാൻ സാധിച്ചു. അന്ന് അപ്പോൾ രണ്ട് പ്രഗത്ഭരായ വൈദിക ശ്രേഷ്ഠര് ഇവിടെ ഉണ്ടായിരുന്നു. ഒന്ന് ബഹുമാനപ്പെട്ട കെ സി ജോസഫ് അച്ഛനും ബഹുമാനപ്പെട്ട വി സി സ്വാമിനും. ഇവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ആണ് പലപ്പോഴും വിശുദ്ധ കുർബാന കേട്ടിട്ടുള്ളത്. ഈ സന്ദർഭത്തില് അല്പം സങ്കോചങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും സാഹോദര്യ സ്നേഹത്തില് ഒരു മകനെ വാത്സല്യത്തില് പ്രചോദനം നൽകുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ബഹുമാനപ്പെട്ട വീശി സ്വമേശുണ്ടായിരുന്നു. അദ്ദേഹം പ്രഗത്ഭനാണ് എങ്കിലും ഒരു കൊച്ച് വൈദികൻ എന്ന നിലയിൽ വളരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് നിലനിൽക്കുന്ന പ്രത്യേകമായ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ആശ്വാസം തരികയും വേണ്ട തക്ക സമയത്ത് നമുക്ക് പറയേണ്ട കാര്യങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അച്ഛനെ ഒരിക്കലും മറക്കുവാനായിട്ട് സാധിക്കുകയും നമ്മുടെ കടന്നു പോകുന്നവര് ഈ ലോകം വിടുമ്പോൾ നമ്മൾ പറയും ഒരു വലിയ നഷ്ടമായി പോയാൽ വേദപുസ്തകത്തിന് മനോഹരമായിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ശ്രദ്ധിച്ചിരിക്കട്ടെ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട് ഒരിക്കലും നഷ്ടമുള്ള മരണം അദ്ദേഹം മാത്രമേ പ്രസ്താവിച്ചിട്ടുള്ളൂ. എനിക്ക് മരിക്കുന്നത് ലാഭമാണ്. നിശ്ചയമായിട്ടും നമ്മുടെ കർത്താവിന്റെ സന്നിധിയാണ് ഇരിക്കുകയാണ് നമ്മുടെ ഈ പിതാവ്. ഈ സന്ദർഭത്തിൽ മദ്രാസ് കത്തീഡ്രൽ ഇടവയ്ക്ക് വേണ്ടി, ഗോവ കത്തീഡ്രൽ ഇടവയ്ക്ക് വേണ്ടി, അവിടെയുള്ള എല്ലാ ഇടവകൾക്കും വേണ്ടി ഈ ചെറിയ പുഷ്പ ഈ പിതാവിന്റെ സന്നിധിയിൽ ഇപ്പോൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.